ഇന്ന് കുടുംബത്തിൻ്റെ ആകത്തുക എന്ന് പറഞ്ഞാൽ ടെൻഷനാണ്, പ്രയാസമാണ്. ആരപ്പോൾ ഒരു കുടുംബത്തിലുണ്ടാകുക? പഴയതുപോലെ ഉണ്ടോ? ഇല്ല, പണ്ടത്തെ പോലെ ഇല്ല. നമ്മൾ ആലോചിക്കണം, രണ്ട് മക്കൾ മാത്രമുള്ള ഒരു വീട്, ആ വീടിൻ്റെ സൗകര്യങ്ങൾ പഴയ കാലത്തെ 15 കുടുംബങ്ങൾ ഒന്നിച്ചു താമസിച്ച കാലത്തുള്ളതിനേക്കാളും അപ്പുറമാണ് അല്ലേ? അതിനേക്കാളും അപ്പുറമാണ്. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അന്നൊക്കെ സെപ്പറേറ്റ് റൂമുള്ള തറവാട് വീടുകളിൽ ചെന്ന് നോക്കിയാൽ പോലും, എൻ്റെ നാട്ടിലെ ഭാഷയെ പറഞ്ഞാൽ കുണ്ടം മുറികളുണ്ടാകുക, അഥവാ ജസ്റ്റ് ഒരു സിംഗിള് കട്ടിലിടാൻ മാത്രമുള്ള വലിപ്പം ആ മുറിക്ക് ഉണ്ടാവുള്ളൂ. മറ്റേതൊക്കെ ഒരു ഹാളാണ്, അവിടെ എല്ലാവരും കിടക്കാം. എൻ്റെയൊക്കെ വീട്ടിൽ എൻ്റെ ഇക്കാക്കമാർ, ഞാൻ, ഞങ്ങളെല്ലാവരും കൂടെ ഇത്താത്തമാരൊക്കെ ഒന്നിച്ച് കിടന്നിരുന്ന ഒരു കാലുണ്ട്. ഇപ്പം നമുക്കത് എത്രത്തോളം ആലോചിക്കാൻ പറ്റും അല്ലേ? എൻ്റെ ഉപ്പയൊക്കെ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്ന സമയത്ത് ആ കല്യാണം കഴിച്ച വീട്ടിൽ ആകെ ഉണ്ടായിരുന്ന ഒരു മുറി, ഒരു റൂം, എൻ്റെ ഉപ്പയും എൻ്റെ ഉപ്പയുടെ ജ്യേഷ്ഠനും കൂടെ സകുടുംബം പങ്കിട്ടിരുന്നത് ബാപ്പ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സകുടുംബം പങ്കിടുകയാണ് എന്ന് വെച്ചാൽ, മൂത്തമ്മയും മൂത്താപ്പയും അതും ആ റൂമിൽ തന്നെയാണ്, ഉമ്മയും ഉപ്പയും അതും ആ റൂമിൽ തന്നെയാണ്. അങ്ങനെ റൂം ഷെയർ ചെയ്തിരുന്ന ഒരു കാലവും നമ്മുടെയൊക്കെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ആലോചിക്കണം, രണ്ട് മക്കൾ മാത്രം ഉള്ളിടത്തുള്ള സൗകര്യങ്ങൾ നോക്കിയാൽ വലിയ വീടാണ്. തുടച്ച് വൃത്തിയാക്കി കൊണ്ടു നടക്കാൻ നന്നേ പാടുപെടുന്ന വളരെ വലിയ ബൃഹത്തായ ഭവനങ്ങൾ, വീട് എന്നൊന്നും അതിന് പറയാൻ പറ്റൂല. പഴയ കാലത്തിൻ്റെ നാട്ടിലെ അതിന് കുടിൽ എന്നാ പറയാ അല്ലേ? ലാമ് കട്ട് ചെയ്ത് പോകും, കുടി എന്നാ പറയാ. എൻ്റെ കുടിക്ക് പോകുക എന്നാ, കുടിൽ എന്നതിലെ ലാമ് പോയതാണ്, കുടിയായി മാറിയത്. അങ്ങനെ എൻ്റെ കുടിയും കുറച്ചും കൂടി വലുതാണെങ്കിൽ എൻ്റെ പൊരയും ഒക്കെ ആയിരുന്നു. അവിടുന്ന് അങ്ങോട്ട് വിട്ട ഇപ്പൊ ബാംഗ്ലോ എന്നാണ് പറയാ. ഇറ്റ്സ് മൈ ബാംഗ്ലോ, അതെന്റെ ബംഗ്ലാവാണ്. അന്നൊരു ഓടിട്ട വലിയ വീട് കണ്ട ഓനൊരു ബമ്മാട് കയറ്റിയിക്കണ്, അല്ലെങ്കിൽ ഒരു ബംഗ്ലാവ് കയറ്റിയിക്കണെന്ന് പറയും. ഇപ്പം നമ്മളൊക്കെ താമസിക്കുന്ന വീടെടുത്തൊന്ന് പരിശോധിച്ചാൽ മതി, എത്രമാത്രം അതിന് വിസ്തൃതിയുണ്ട്, വിസ്താരമുണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങളുടെ അകത്ത് എനിക്കെൻ്റെ ഓർമ്മയിലുണ്ട്, അങ്ങനത്തെ ഒരു പ്രിയപ്പെട്ട പിതാവിൻ്റെ അടുക്കലേക്ക് നമ്മളൊരു കളക്ഷന് വേണ്ടി കടന്നു ചെല്ലുകയാണ്. ആ സഹോദരൻ നമ്മളോട് ഷെയർ ചെയ്യുന്ന ഒരു കാര്യം, ആവശ്യത്തിന് സംഭാവനയൊക്കെ തന്നിട്ട് പറയണം, ഉസ്താദെ പ്രത്യേകം ദുആ ചെയ്യണം. അതുവരെ ഉണ്ടായിരുന്ന സന്തോഷങ്ങളൊക്കെ ഒളിമങ്ങിപ്പോകുന്ന ഒരു മുഖത്തോടെ അദ്ദേഹം ഉസ്താദെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ, ഇത്രയും വലിയ സൗകര്യങ്ങളുടെ ഒരു വീട്ടിൽ, സൗകര്യങ്ങളുടെ നടുത്തളത്തിൽ താമസിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തോ ചില വിഷമങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെടുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെ ഒരു വീട്ടിൽ കയറി ചെന്നാൽ, ഓ വലിയൊരു സൗകര്യമല്ലേ, എന്തൊരു സുഖാവർക്ക്, അതാ നമ്മൾ ചിന്തിക്കുക. ഇതങ്ങനെയല്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തോ ഒരു വേവത് ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ ചോദിക്കുകയാണ്. ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, രണ്ട് മക്കളെ ഉള്ളൂ, ഒന്ന് മോൾ അൽഹംദുലില്ലാ റാഹത്തായിട്ട് ജീവിക്കുന്നുണ്ട്, ഒരു മോൻ, ഒറ്റ മോൻ, മകനായിട്ട് എനിക്കൊന്നേ ഉള്ളൂ, ഒരു മകളും ഒരു മകനുമാ. അവനെ ഞാൻ എൻജിനീയറിങ്ങിന് പഠിപ്പിച്ചു, ബംഗളൂരുവിൽ നിർത്തിയിട്ട് നന്നായിട്ട് പഠിപ്പിച്ചു, നല്ലോം പണം ചിലവാക്കിയിട്ടാണ്, ഞാൻ ഗൾഫുകാരനായിരുന്നു, അങ്ങനെ നല്ലോം പണം ചിലവാക്കി പഠിപ്പിച്ചു, അവന് നല്ല ഉദ്യോഗം വാങ്ങിക്കൊടുത്തു, ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം രൂപ പെർ മന്ത് അവന് കിട്ടുന്ന രൂപത്തിലുള്ള നല്ല ഒരു ജോലിയുണ്ട്. അതോടൊപ്പം ഈ കണ്ട വീടും സൗകര്യങ്ങളുമൊക്കെ ബസർ അമർത്തിയാൽ ഗേറ്റ് തുറക്കുന്ന രൂപത്തിൽ, അകത്തളത്തിൽ നിന്ന് റിമോട്ട് എടുത്ത് തുറന്നാൽ ഗേറ്റ് തുറക്കും, അത്രമാത്രം സൗകര്യങ്ങളുള്ള ഒരു വീട്. ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാണ്. 10-36 വർഷത്തെ എൻ്റെ ഗൾഫിലെ അധ്വാനമാണിത്. ഈ അധ്വാനത്തിനിടക്ക് ഞാൻ ഉണ്ടാക്കിയെടുത്ത എൻ്റെ വീടും സൗകര്യങ്ങളും അവന് വിട്ടുകൊടുത്തു, കല്യാണം കഴിപ്പിച്ചു, അവരിവിടെ താമസിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 1 വർഷത്തിലധികമായി ഗൾഫൊക്കെ എക്സിറ്റ് അടിച്ച് ഞങ്ങൾ തിരിച്ചു വന്നു, ഞാൻ എൻ്റെ വൈഫും. ഒരേ ഒരു ആഗ്രഹമേ ഞങ്ങളുടെ മനസ്സിലുള്ളൂ, മറ്റെല്ലാം റബ്ബ് ഞങ്ങൾക്ക് ദുനിയാവ് തന്നിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും,
ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരേ ഒരാഗ്രഹം എന്ന് പറയുന്നത് മകൻ്റെയും ഒരു പേരക്കിടാവുണ്ട്, ആ പേരക്കിടാവിൻ്റെയും കൂടെ സ്വസ്ഥമായിട്ട് ശേഷിക്കുന്ന കാലം ജീവിക്കണമെന്ന ഓളെപ്പോഴും പറയായിരുന്നു. കുട്ടികളൊക്കെ കളിപ്പിച്ച് നമുക്ക് അവിടെ കൂടെ അഞ്ഞ് മതി, എങ്ങട്ടാഞ്ഞ് ഇത് ഉണ്ടാക്കണം, ഓൽക്ക് മാത്രം ഓൽക്കായല്ലോ, ആവശ്യത്തിന് അവർക്ക് ജീവിക്കാനുള്ളത് അവർ ഏൺ ചെയ്യുന്നുണ്ട്, പിന്നെന്തിനാഞ്ഞ് നമ്മൾ കഷ്ടപ്പെടുന്നു പോകാം. അങ്ങനെ ഇപ്പോൾ വല്ലപ്പോഴൊക്കെ ഒന്ന് പോയി അതിൻ്റെ ലാഭം വാങ്ങി വരും, അത്രയേ ഉള്ളൂ. എന്നാൽ പോലും ഞങ്ങൾക്ക് ആവശ്യത്തിന് ജീവിക്കാൻ കിട്ടുന്നുണ്ട്. അവരെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു പൈസ ഇപ്പോൾ ആവശ്യമില്ല, സ്വസ്ഥമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്താണ് ഈ ഉപ്പ പറഞ്ഞു കൊണ്ടുവരുന്നത്. പ്രിയമുള്ള എൻ്റെ ഉപ്പമാരെ, സഹോദരിമാരെ, ആ ഉപ്പ പറഞ്ഞത് കഴിഞ്ഞ 3 മാസത്തിലധികമായി എൻ്റെ മോനും എൻ്റെ മരുമോളും ഇവിടെ താമസമില്ല. ഇവിടെ താമസിക്കായിരുന്നു അവർക്ക്, അവൻ ജോലി ചെയ്യുന്നത് അടുത്താണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ കഴിഞ്ഞ 3 മാസത്തിലധികമായി അവരിവിടെ താമസിക്കുന്നില്ല. അതുകൊണ്ട് ഉസ്താദ് ദുആ ചെയ്യണം എൻ്റെ മോനെയും കുടുംബത്തെയും എനിക്ക് തിരിച്ചു കിട്ടാൻ. നമ്മൾ ചോദിച്ചു എന്താണ് പ്രശ്നം, ഇഷ്യൂ എന്താണ്. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ വന്ന് ഒരു 6-7 മാസമൊക്കെ ഇവിടെ നിന്നു, അതിനിടയിൽ തന്നെ ചെറിയ ചെറിയ പൊട്ടലും ചിറ്റിലൊക്കെ ഉണ്ടായി. അവൾ പറയുന്നത് ഉപ്പയും ഉമ്മയും വന്നപ്പോൾ നമ്മുടെ പ്രൈവസി നഷ്ടപ്പെട്ടു എന്നാണ്. മനസ്സിലായോ? ഉപ്പയും ഉമ്മയും കൊണ്ട് ഗൾഫൊക്കെ നിർത്തിയിട്ട് ഇവിടെ താമസാക്കിയപ്പോൾ ഈ വലിയ ബംഗ്ലാവിനകത്ത് പ്രൈവസി നഷ്ടപ്പെട്ടു. എന്താ പ്രൈവസി എന്ന് പറഞ്ഞാൽ അല്ലേ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു എൻ്റെ ഉപ്പയും മൂത്താപ്പയും ഒക്കെ ഒരു ബെഡ്റൂം ഷെയർ ചെയ്തിട്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. അവർക്കൊരു പ്രൈവസിയും നഷ്ടപ്പെട്ടതായി തോന്നിയില്ല, അവർക്കൊരു പ്രൈവസിയും നഷ്ടപ്പെട്ടതായിട്ട് തോന്നിയിട്ടില്ല. ഒരു 6 വർഷം 7 വർഷം മുമ്പ് വരെ ഞാനും എൻ്റെ ജ്യേഷ്ഠ സഹോദരനും ഒരു വീട്ടിൽ താമസിക്കുന്നവരാണ്. ഞങ്ങൾക്കൊരു പ്രൈവസി നഷ്ടപ്പെട്ടതായിട്ട് തോന്നിയിട്ടില്ല. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, വലിയ ഒരു ബംഗ്ലാവാണ്, 5-6 മുറികളുണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഒരു ബെഡ്റൂമിൽ തന്നെ ഉണ്ട്. അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്, ടെലിഫോൺ ഫെസിലിറ്റീസ് ഉണ്ട്, നെറ്റ് സർവീസ് ഉണ്ട്, വേണമെങ്കിൽ ടെലിവിഷൻ ഉണ്ട്, ഇനി വേണമെങ്കിൽ അതിനോട് ചാരി തന്നെ കാറ്റ് കൊണ്ടിരുന്ന് സംസാരിക്കാൻ ആരും കാണാതെ പുറത്തേക്ക് തുറന്നു വെച്ച വതായനങ്ങളുണ്ട്. ഈ സൗകര്യങ്ങളൊക്കെയുണ്ട്. അതിൻ്റെ നടുമുറ്റത്ത് നല്ല സ്വിമ്മിംഗ് പൂളുണ്ട്, ആവശ്യത്തിന് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ആരെയിപ്പോൾ അവിടെ വന്നത്? അധികം സ്വന്തം പ്രസവിച്ച ഉമ്മയും തൻ്റെ ദാതാവായ പിതാവും. ആ ഉപ്പയും ഉമ്മയും വീട്ടിലേക്ക് വന്നപ്പോൾ മരുമോൾ പറയണം നമുക്ക് പ്രൈവസി കിട്ടുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ പറയുമോ, അവരുടെ പ്രൈവസിക്ക് എന്ത് കോട്ടാണ് ഈ ബംഗ്ലാവിൽ, ഓലോല റൂം പോയാൽ ആരും ഒന്നും അറിയുന്നില്ലല്ലോ. നിങ്ങൾ താഴെ വേണമെങ്കിൽ അവർ മുകളിൽ, അല്ലെങ്കിൽ അവർ താഴെ വേണമെങ്കിൽ നിങ്ങൾ മുകളിൽ. ഇനി ഒരേ റൂമിൽ ഒരേ നിലയിൽ താമസിക്കുകയാണെങ്കിൽ ആവശ്യത്തിന് ഫെസിലിറ്റീസ് ഉണ്ട്, പിന്നെ എന്തിനാണ് ഈ പ്രൈവസി നഷ്ടപ്പെടുന്നത്? അപ്പോൾ ഇവരുടെ മറുപടി എന്താണെന്നറിയോ, ഇതുവരെ ഉണ്ടായിരുന്നത് പോലെ അല്ല. മറ്റേത് ഉമ്മ ഉപ്പയൊക്കെ 1 മാസമൊക്കെ വന്ന് നിന്ന് കല്യാണം കഴിഞ്ഞ 2 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ അവരങ്ങ് പോയി, പിന്നെ നമ്മൾ മാത്രം, പിന്നെ വർഷത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വന്നു പോവുകയുള്ളൂ. ഇപ്പോൾ അവരിവിടെ സ്ഥിരതാമസക്കാരാ. അതുകൊണ്ട് തന്നെ എത്രയെന്ന് വെച്ചിട്ടാ പോകുമ്പോഴും വരുമ്പോഴൊക്കെ പോട്ടെ വരട്ടെ എന്ന് ചോദിക്കുക അല്ലേ. ഉമ്മ വീട്ടിലുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടൊരു മരുമോൾ പോകുമ്പോൾ എന്ത് ചെയ്യണം, ഉമ്മ ഞാൻ പോയിട്ട് വരട്ടെ എന്നൊന്ന് ചോദിക്കണ്ടേ? തിരിച്ചു വരുമ്പോൾ ഒന്നുകിൽ എന്ത് ചോദിക്കും, മോളെ ഇന്ന് ഇത്ര വൈകിപ്പോയോ എന്തേ? ഉമ്മയുടെ ആധി കൊണ്ട് ചോദിക്കുകയാണ്, ഈ മാതാവിൻ്റെ വിഷമം കൊണ്ട് ചോദിക്കുക. സാധാരണ 4:30 അല്ലെങ്കിൽ 5:30 മരുമോള്, 5:40 ഒരു ഉമ്മ എന്ന നിലക്ക് ആ മരുമോളോടുള്ള സ്നേഹം കൊണ്ട് ചോദിച്ചെന്നിരിക്കും. എന്തേ മോളെ ഇത്തിരി വൈകിപ്പോയോ ഇന്ന്? ആ ഉമ്മ ഇന്ന് ട്രാഫിക്കിൽ കുറച്ച് ജാമായിരുന്നു, അതുകൊണ്ട് കുറച്ച് വൈകിയതാ. പറഞ്ഞാൽ മതി, സ്വന്തമായിട്ട് കാർ ഓടിച്ച് പോകുന്ന മരുമോളല്ലേ, പഠിച്ചവനെ എന്തെങ്കിലും പറ്റിയോ എന്ന ചിന്തയാണ്. അത് ചോദിക്കുന്നത് ഇവർക്ക് പറ്റണില്ല. എന്താ കാരണം? വരുമ്പോഴും പോകുമ്പോഴൊക്കെ എന്താ, എങ്ങട്ടാ, എന്തിനാ ഇതിങ്ങനെ? പഴയ തലമുറക്കാർ ചോദിച്ചുകൊണ്ടിരിക്കും. ഇത്തിരിയൊക്കെ ചോദ്യം കുറക്കുന്നതാണ് ബുദ്ധി എന്നാണ് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ. ആലോചിച്ച് നോക്ക്, ഇങ്ങനെ ദിവസവും ചോദിക്കേണ്ടി വന്നത് നമ്മുടെ പ്രൈവസിക്ക് കോട്ടം തട്ടിയിട്ടുണ്ടെന്ന തിരിച്ചറിവ്. മകനെ അടർത്തിയെടുത്തിട്ട് മരുമകൾ ഫ്ലാറ്റിൽ താമസിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ല മകന് മരുമകളെയും കൂട്ടിയിട്ട് ഫ്ളാറ്റിൽ താമസിച്ചു കൊണ്ടിരിക്കുക. എങ്ങനെ വേണമെങ്കിലും നമുക്കതിനെ വായിക്കാം. ഈ ഉപ്പയുടെ പരിദേവനമാണ് ഇപ്പോഴത്തെ കുടുംബത്തിൻ്റെ ചിത്രം അല്ലേ. സമാനമായതോ അതിലേറെ തീവ്രത കുറഞ്ഞതോ ആയ അനുഭവങ്ങൾ ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ പലർക്കും ഉണ്ടാവും.
സ്വാഭാവികമാണ്. ഞാൻ പറയുന്നത് കുടുംബം എന്ന് പറയുമ്പോൾ കൂടിച്ചേരുന്നതിൽ സന്തോഷമുണ്ടാകേണ്ടതാണ്. ആ സന്തോഷം നഷ്ടപ്പെടുന്നു എന്ന തോന്നലാണ് കുടുംബത്തിൽ ഇന്ന് കാണുന്ന പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കുണ്ടാവാൻ കാരണം. ഇത്തരത്തിൽ കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കപ്പെടുമ്പോൾ നമ്മളതിലൂടെ മനസ്സിലാക്കേണ്ടത് പ്രിയമുള്ളവരെ എന്താണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആ പഴയ കുടുംബത്തിൻ്റെ വീണ്ടെടുപ്പിലേക്ക് നമ്മുടെ സമൂഹത്തെ നയിക്കുക എന്നതാണ് നമ്മളിതിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ തിരിച്ചറിയണം, ആ പഴയ കുടുംബ സംവിധാനമുണ്ട്, അതിലേക്ക് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ സഹോദരങ്ങളെ, സഹോദരിമാരെ എല്ലാം നയിക്കണം. അതാണ് ഇത്തരമൊരു സംഘാടനത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതിനെന്തു വേണം? അങ്ങനെ ഒരു പഴയ കുടുംബസ്ഥിതിയിലേക്ക് നമ്മൾ എത്തിപ്പെടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അള്ളാഹുവിൻ്റെ ഖുർആൻ, ആ പരിശുദ്ധമായ ഖുർആൻ അനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്തുക. നമുക്ക് വേദഗ്രന്ഥമായി അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിരിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ നമ്മളെടുത്ത് പരിശോധിക്കുകയും അത് പഠിക്കുകയും അത് ജീവിതത്തിൽ പാഠമായി ഉൾക്കൊള്ളുകയും ചെയ്യണം. കേവലം ഒരു പാരായണം മാത്രം പോരാ, മറിച്ച് നമ്മുടെ ജീവിതത്തെ അതുമായിട്ടൊന്ന് ചേർത്ത് വെച്ച് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഒരു ബ്രെയിൻ, നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ആ ഒരു ചിന്താ ശക്തിയുണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഒന്ന് വായിക്കുക. നമ്മൾ എങ്ങനെയാണത് വായിക്കാൻ കഴിയുന്നത്? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങളിലൂടെയാണ്. വിശുദ്ധമായ ഖുർആനിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ഹബീബിലേക്ക് അത് ഇറക്കി കൊടുത്തപ്പോ അള്ളാഹുവിന്റെ ഹബീബ് അവിടുത്തെ തിരുജീവിതത്തിലൂടെ അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ പലയിടങ്ങളിലും നിസ്കാരത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് നിസ്കരിച്ചതുപോലെ നിസ്കരിക്കണമെന്ന് വാശി പിടിപ്പിക്കുകയും അത് പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ഇടയിൽ, അല്ലേ? മുത്തുനബി പഠിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ദീ അമലിയാത്തിൽ, ഫിഖ്ഹിൽ കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. അത് അതുപോലെ തന്നെ ചെയ്യണമെന്നും അതിന് മാറ്റമുണ്ടാകരുതെന്നും ഉള്ളതുകൊണ്ടാണ് നമ്മൾ കൈ കെട്ടുന്നിടത്ത് തർക്കിക്കുന്നത്, തൊപ്പി വെക്കുന്നിടത്ത് തർക്കിക്കുന്നത്, റക്അത്തുകളുടെ എണ്ണത്തിൽ തർക്കിക്കുന്നത്, അതിലൊക്കെ നമ്മൾ സ്വാഭാവികമായും തർക്കവിതർക്കങ്ങളിലേക്ക് പോകുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിടത്തുനിന്ന് മാറരുത് എന്നതുകൊണ്ടാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അതൊക്കെ ആവശ്യമാണ്, വേണ്ടതു തന്നെയാണ്, വിട്ടുകൊടുക്കാൻ കഴിയുന്നതല്ല. അവിടുത്തെ സുന്നത്തുകളിൽ എങ്ങനെയാണോ നമുക്ക് നിസ്കാരം പഠിപ്പിച്ചു തന്നത് അതുപോലെ നിസ്കരിക്കുകയും അതിൽ നിന്ന് വ്യതിചലനമില്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്യല